السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث، فاتقوا الله يا أولي الألباب لعلكم تفلحون. ഈ മഹത്തായ ഇസ്ലാമിക് സെമിനാറിൻ്റെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന ഈ ഇസ്ലാമിക് സെമിനാറിൻ്റെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടന ദിവസത്തിലാണ് നാം ഉള്ളത്. ഈ പരിപാടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ തൽസമയം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിൻ്റെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇസ്ലാമികമായ പ്രബോധന രംഗത്തേക്ക് അതിനെ വിനിയോഗിക്കുവാനുള്ള ഒരു എളിയ കാൽവെപ്പ് എന്ന നിലക്ക് നമ്മുടെ സഹോദരങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബൈലക്സ് മെസഞ്ചറിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം. അത് സംബന്ധമായുള്ള വിശദ വിവരങ്ങൾ കുവൈത്തിലുള്ള കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഇസ്ലാമികമായ പ്രബോധന രംഗത്തേക്കുള്ള
സമ്പൂർണമായ കുറ്റമറ്റതാണെന്ന് അവകാശപ്പെടാവതല്ലെങ്കിലും തങ്ങളാൽ കഴിയാവുന്ന നിലക്കുള്ള സേവനങ്ങൾ സമർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ അവരുടെ പ്രവാസ ജീവിതത്തിന്റെ ഒഴിവ് ഘട്ടങ്ങളിൽ പരിശ്രമത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ. എന്റെ സഹോദരങ്ങളോട് ആമുഖമായി തന്നെ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സൈറ്റിലൂടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരി സഹോദരങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സെമിനാറും അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷനും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുവാനുള്ള പ്രാർത്ഥന എല്ലാവരിൽ നിന്നും ഉണ്ടാകണമേ എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ജീർണതകൾക്കെതിരെ ധാർമ്മിക മുന്നേറ്റം എന്നതാണ് ഏതാനും സമയം നമുക്ക് സംസാരിക്കുവാനുള്ളത്. ലോകം അതിന്റെ പുരോഗമനത്തിനിടയിൽ ദിനം പ്രതിയെന്നോണം ജീർണതകളെ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് കുവൈത്തിലെ നമ്മുടെ സഹോദരങ്ങൾ മാനവമോചനത്തിന്റെ നേർവഴിക്കുള്ള സന്ദേശം എന്ന നിലക്ക് ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത്. സർവരംഗത്തും ഇന്ന് മേൽക്കോയ്മ കാണുന്നത് ജീർണതകൾക്കാണ്. വിശ്വാസരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാന മേഖലകളിലും സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും ഇന്ന് മേൽക്കോയ്മ നേടിയിട്ടുള്ളത് അതാത് മേഖലകളെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ജീർണതകളാണ്. സഹോദരങ്ങളെ, മനുഷ്യനൊരു വൈകല്യമുണ്ട്, മനുഷ്യർക്ക് ഒരു ദുർബലതയുണ്ട്. എന്താണ് ആ ദുർബലത? കൂടുതൽ കാണുന്നിടത്തേക്കും മനസ്സ് ചായുക എന്ന